മാനസിക വേദനയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാനൊരു സംഭവത്തെക്കുറിച്ച് പറയാം. ഇസ്തംബുളിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സമൂഹത്തിൽ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഒരു യഥാർത്ഥ യോഗിയെ കാണണമായിരുന്നു. എഴുന്നേറ്റ് നിന്നാൽ വേദനിക്കും, നിലത്ത് കിടന്നാലും വേദനിക്കും. ആയിരത്തി തൊള്ളായിരത്തി 1924 ഇത് സംഭവിച്ചത്. ഇസ്തംബുളിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സമൂഹത്തിൽ ഒരു ബിഷപ്പുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള സിൽക്ക് റൂട്ടിലായതിനാൽ യോഗികളെക്കുറിച്ചും മിസ്റ്റിക്കുകളെക്കുറിച്ചുമുള്ള നിരവധി നിഗൂഢവും അത്ഭുതകരവുമായ കഥകൾ നൂറ്റാണ്ടുകളായി ബോസ്ഫറസിലുടനീളം അലയടിച്ചിരുന്നു. അതിനാൽ ഈ ബിഷപ്പ് ഇന്ത്യയിൽ പോയി ഒരു മിസ്റ്റിക്കിനെയോ യോഗിയെയോ കാണാൻ വളരെയേറെ ആഗ്രഹിച്ചു. പക്ഷെ ഒരിക്കലും സംഭവിച്ചില്ല. കാരണം അദ്ദേഹം ഒരു വിശുദ്ധ വസ്ത്രധാരിയായതിനാൽ അദ്ദേഹത്തിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം വിരമിച്ചതിനു ശേഷം ദക്ഷിണേന്ത്യയിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ദക്ഷിണേന്ത്യയിലെത്തി. അദ്ദേഹം ഒരു യഥാർത്ഥ യോഗിയെ തേടുവാനായി തുടങ്ങി. വഴിമധ്യ ഒരാൾ പറഞ്ഞു, ഈ മലയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട്, അതിനു മുന്നിൽ ഒരു യോഗിയുണ്ടാകും, അങ്ങോട്ട് ചെന്നാൽ നിങ്ങൾക്ക് ആ യോഗിയെ കാണാം. അങ്ങനെ നമ്മുടെ ആൾ മല കയറുവാൻ തുടങ്ങി. പർവ്വതങ്ങൾ മനുഷ്യരുടെ ദയ കാണിക്കില്ല. ഓ, നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഇല്ലെങ്കിൽ ഒട്ടും ദയുണ്ടാകില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് മുകളിലെത്തി. അവിടെ ഒരു യോഗി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. കണ്ണുകളടച്ച് പരമാനന്ദത്തിലായിരുന്നു. ഒരു ഇന്ത്യൻ യോഗിയെ കണ്ടാൽ സാഷ്ടാംഗം നമസ്കരിക്കണമെന്ന് അദ്ദേഹം കേട്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശാരീരിക പ്രകൃതം അതിനനുവദിച്ചില്ല. ഏറെ കഷ്ടപ്പെട്ട് അദ്ദേഹം നിലത്ത് കിടന്നു. അതിനുശേഷം ഒരുപാട് ബുദ്ധിമുട്ടി എഴുന്നേറ്റു. ഈ ബഹളമെല്ലാം കേട്ട് യോഗി കണ്ണു തുറന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ബിഷപ്പ് ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? യോഗി പറഞ്ഞു, ചോദിച്ചോളൂ. അദ്ദേഹം ചോദിച്ചു, എന്താണ് ജീവിതം? യോഗി ഹർഷോന്മാദത്തിലായി. എന്നിട്ട് പറഞ്ഞു, ജീവിതം വസന്തകാല ഇളം കാറ്റിലെ മുല്ലപ്പൂവിൻ്റെ മണം പോലെയാണ്. ബിഷപ്പിനത് കേട്ടപ്പോൾ ആശ്ചര്യമായി. എന്ത്, ജീവിതം വസന്തകാല ഇളം കാറ്റിലെ മുല്ലപ്പൂവിൻ്റെ ഗന്ധമോ? പക്ഷെ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത് ജീവിതം ഒരു മുള്ളു പോലെയാണെന്നാണ്. ഒരിക്കൽ ഉള്ളിലേക്ക് കയറിയാൽ ഇരുന്നാൽ വേദനിക്കും, നിന്നാലും വേദനിക്കും, കിടന്നാലും വേദനിക്കും. പക്ഷെ അങ്ങ് പറയുന്നത് ജീവിതം വസന്തകാല ഇളം കാറ്റിലെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം പോലെയാണെന്ന്. അതെങ്ങനെയാണ്? യോഗി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയാളുടെ ജീവിതം അങ്ങനെയായിരിക്കും. അപ്പോൾ ശാരീരിക വേദന, ശാരീരിക വേദനയും മാനസിക വേദനയുമുണ്ട്. നിങ്ങൾക്ക് ഗുരുതരമായ പരുക്കോ അല്ലെങ്കിൽ അസുഖമോ, സാധാരണയായി ശാരീരിക വേദന അധികമുണ്ടാകുന്നില്ല. അത് വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്നു, വളരെ വിരളമാണ് അത്.
മനുഷ്യർ അധികവും അനുഭവിക്കുന്നത് മാനസിക വേദനയാണ്. ശാരീരിക വേദനയുണ്ടായാൽ നമ്മൾ കുറച്ച് മാറിയിരുന്നാൽ മതി. നമ്മളിവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുത്തിയാൽ വീണ്ടും അവിടെ തന്നെ ഇരിക്കരുത്, മാറിയിരിക്കണം. ശാരീരിക വേദന ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു യുദ്ധമേഖലയിലോ മറ്റെന്തെങ്കിലും അക്രമമോ നേരിടുന്നില്ലെങ്കിൽ അധികം ആളുകൾക്കും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് ആളുകൾക്ക് അത് സംഭവിക്കുന്നു. ശാരീരിക വേദന നിങ്ങൾക്ക് നല്ലതാണ്, അത് നല്ലൊരു പ്രസ്താവനയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിത് പറയാൻ കാരണം, നിങ്ങളുടെ ശരീരത്തിന് വേദന അനുഭവപ്പെടുന്നില്ലെങ്കിൽ മിക്ക ആളുകൾക്കും ഭൂരിഭാഗം ആളുകൾക്കും ഈ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. നോക്കൂ, ശരീരത്തിൽ വേദനയില്ലാത്ത ഇടങ്ങളിലെല്ലാം നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഇതിനോട് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് നോക്കൂ. വേദനയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അല്ലേ? നിങ്ങളുടെ മൂക്കിന് വേദന ഇല്ലായിരുന്നുവെങ്കിൽ ഫാഷൻ്റെ പേരിൽ നിങ്ങൾ അതിനെ എങ്ങനെയെല്ലാം വെട്ടിമുറിക്കുമായിരുന്നു. വേദന ഉണ്ടായിട്ടുകൂടി മുഖത്ത് 25 തുളകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ അങ്ങനെ വെട്ടിമുറിക്കുകയാണ് വേദന ഉണ്ടായിരുന്നിട്ടുകൂടി. ശരീരത്തിന് വേദന ഒട്ടുമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുടൽ പുറത്തെടുത്ത് നിങ്ങളുടെ തോളിൽ വെച്ച് കറക്കിക്കൊണ്ട് നടന്നേനെ. അങ്ങനെ നിങ്ങൾ പലതും ചെയ്യുമായിരുന്നു, ശരിയല്ലേ? അതുകൊണ്ട് വേദന നല്ലതാണ്. കാരണം വേദനയില്ലെങ്കിൽ സ്വന്തം ശരീരത്തെ രക്ഷിക്കാൻ ആവശ്യമായ ബോധം പോലും മിക്ക മനുഷ്യരിലും ഇല്ല. അവർ പലതരത്തിലും അതിനെ വെട്ടിമുറിച്ചേനെ. അപ്പോൾ ശാരീരിക വേദനയെ കൈകാര്യം ചെയ്യാൻ നമുക്കറിയാം. അത് പരിധിക്കപ്പുറം പോകുന്നില്ലെങ്കിൽ. നിങ്ങൾ സംസാരിക്കുന്നത് മാനസിക വേദനയെപ്പറ്റിയാണ്. മാനസിക വേദനയെന്ന് പറയുമ്പോൾ ഞാനൊരു സംഭവത്തെക്കുറിച്ച് പറയാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ട്രക്കിംഗ് നടത്തുകയായിരുന്നു. ഹിമാലയത്തിൽ നേപ്പാളിനും ടിബറ്റിനും ഇടയിൽ ട്രക്കിംഗ് നടത്തുകയായിരുന്നു. ഞാനൊരു ടെൻറ്റിലാണ്. അതേ ടെൻറ്റിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ ആപ്പിൾ മുറിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരാൾ ഇയാളോട് പറയുകയാണ്, ഇത് വളരെ മൂർച്ചയുള്ള കത്തിയാണ്, സൂക്ഷിക്കണം. അതെനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഒരു കത്തി മൂർച്ചയുള്ളതായിരിക്കണം. അതിന് മൂർച്ചയില്ലെങ്കിൽ അതൊരു കത്തിയല്ല. ഇദ്ദേഹമാണെങ്കിൽ കൊച്ചുകുട്ടിയല്ല, ഒരു മുതിർന്ന വ്യക്തിയാണ്. ഒരു കുട്ടിയായിരുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാനിങ്ങനെയൊന്നു നോക്കി. പക്ഷേ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു, അതുകൊണ്ട് ഞാനത് അവഗണിച്ചു. 2 മിനിറ്റിന് ശേഷം അവർ വീണ്ടും പറയുന്നു, കത്തിക്ക് വളരെ മൂർച്ചയുണ്ട്, സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു, അയാളെ വെറുതെ വിടൂ. അയാളൊരു കൊച്ചുകുട്ടിയൊന്നുമല്ല, ഒരു കത്തിയെങ്കിലും കൈകാര്യം ചെയ്യാൻ അയാൾക്കറിയണം. അയാളുടെ കയ്യിലുള്ളത് ഒരു ബഹിരാകാശ പേടകമൊന്നുമല്ല, അതൊരു കത്തിയാണ്. ഒരു മുതിർന്ന മനുഷ്യൻ, അയാൾക്കറിയാം കത്തി ഉപയോഗിക്കാൻ. അല്ല സദ്ഗുരു, അത് വളരെ മൂർച്ചയുള്ള കത്തിയാണ്. ഞാനത് അവഗണിച്ച് എൻ്റെ ജോലി തുടർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ പതിയെ പറയുന്നു, കത്തിക്ക് വളരെ മൂർച്ചയുണ്ട്, സൂക്ഷിക്കണം. 2 മിനിറ്റിനുള്ളിൽ അയാളുടെ കൈ മുറിഞ്ഞു. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇത് മാത്രമാണ്. നമ്മൾ മറ്റേതെങ്കിലും ജീവിയെപ്പോലെ ആയിരുന്നെങ്കിൽ, ഇപ്പോഴുള്ള ബുദ്ധിശക്തി നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ബുദ്ധി എപ്പോഴും മൂർച്ചയുള്ളതായിരിക്കണം. മൂർച്ചയില്ലെങ്കിൽ അതുകൊണ്ട് ഗുണമില്ല, ആണോ അല്ലയോ? ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്നാൽ, നിങ്ങളുടെ കൈവശം മൂർച്ചയുള്ള കത്തിയുണ്ട്, പക്ഷെ നിങ്ങളുടെ കൈക്ക് സ്ഥിരതയില്ല. നിങ്ങളെപ്പോഴും സ്വയം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കാട്ടുപന്നിയുടേതാണെങ്കിൽ ഒരു വെടി കൊണ്ടാലല്ലാതെ നിങ്ങൾക്ക് വേദനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്കുള്ളത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിശക്തിയാണ്, അതിന് മൂർച്ചയുണ്ട്. നിങ്ങളുടെ കൈക്ക് സ്ഥിരതയുമില്ല. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ തന്നെ കീറി മുറിക്കുകയാണ്. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിങ്ങൾക്കുള്ളിലെ സുഖവും ദുഃഖവും ഉള്ളിൽ നിന്നാണ് സംഭവിക്കുന്നത്, അങ്ങനെയല്ലേ? നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണം, അല്ലേ? ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണം. നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ വേദനയാണോ സന്തോഷമാണോ സൃഷ്ടിക്കുക? എന്താണ് സൃഷ്ടിക്കുക? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതെ, സന്തോഷം.
അപ്പോൾ പ്രശ്നം വേദനയല്ല, പ്രശ്നം എന്തെന്നാൽ സങ്കീർണമായ ഒരു കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾ യൂസേഴ്സ് മാനുവൽ വായിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾ ഏറ്റവും സന്തോഷവാനായി സ്വയം നിലനിർത്തുന്നതാണ്, ശരിയല്ലേ? നിങ്ങൾക്ക് വേണ്ടി എന്താണ് തിരഞ്ഞെടുക്കുക? ഏറ്റവും മാധുര്യമാർന്ന അവസ്ഥ കുറഞ്ഞത് നിങ്ങൾക്കായെങ്കിലും നിങ്ങളുടെ അയൽക്കാരന് വേണ്ടി മറ്റു പലതുമായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നത് വളരെ വ്യക്തമാണ്, ശരിയല്ലേ? അത് സംഭവിക്കാത്തതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായതുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ്, അത്രമാത്രമേ ഉള്ളൂ. അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട സമയമായി. അത്ഭുതകരമായ ഒന്നിനെ നിങ്ങളൊരു ദുരിത നിർമ്മാണ യന്ത്രമാക്കി മാറ്റിയിരിക്കുന്നു. മനുഷ്യ മനസ്സാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും സങ്കീർണമായ ഉപകരണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷേ അത് ദുരിത നിർമ്മാണ യന്ത്രമായി മാറി. മനുഷ്യൻ്റെ എല്ലാ ദുരിതങ്ങളും ഇവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്, ശരിയല്ലേ? അതിനാൽ വേദനയെ മഹത്വവൽക്കരിക്കരുത്. അതിനർത്ഥം നിങ്ങൾക്ക് മനുഷ്യക്ഷേമത്തിൽ താല്പര്യമില്ലെന്നാണ്. ഇപ്പോൾ ലോകത്ത് ഒരുപാട് ആളുകൾ വേദനയെ മഹത്വവൽക്കരിക്കുന്നു. ഈ ലോകത്ത് ഒരുപാട് ആളുകൾ നിങ്ങൾ വേദനയെ മഹത്വവൽക്കരിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് മനുഷ്യൻ്റെ ക്ഷേമത്തിൽ താല്പര്യമില്ലെന്നാണ്. നിങ്ങൾക്കതൊരു തമാശയാണ്. മനുഷ്യദുഃഖത്തെ വർണ്ണിക്കുന്ന സംഗീതമുണ്ട്, വേദനയെ വർണ്ണിക്കുന്ന സിനിമകളുണ്ട്. മനുഷ്യൻ്റെ വേദന നാടകം ആക്കപ്പെടുന്നു. അങ്ങനെ അത് കാൽപ്പനികവൽക്കരിക്കപ്പെടുകയാണ്. കാരണം മനുഷ്യൻ നേരിടുന്ന അവസ്ഥകളെ ഏതെങ്കിലും തരത്തിൽ അവർക്കതിനെ മഹത്വവൽക്കരിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വേദനയാണെങ്കിൽ, നിങ്ങൾക്കതാണ് വേണ്ടതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. സന്തോഷവാനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾ ദുഃഖിതനാണ്. ഇതിനർത്ഥം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്ത ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്നാണ്. അത് നിയന്ത്രണാതീതമാണ്. ഈ നിയന്ത്രണമില്ലായ്മയെ നിങ്ങൾ മഹത്വവൽക്കരിച്ചാൽ, നോക്കൂ, ഇപ്പോൾ ആളുകൾ ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ അതിനെയെല്ലാം മഹത്വവൽക്കരിക്കുകയാണ്. ഇത് നിർബന്ധ പ്രേരണകളാണ്. ഒരാൾ മദ്യപിക്കുന്നു, ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതവർ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളല്ല, അതവൻ്റെ നിർബന്ധ പ്രേരണകളാണ്. ഈ നിർബന്ധ പ്രേരണകളെ നിങ്ങൾ മഹത്വവൽക്കരിച്ചാൽ നിങ്ങളൊരിക്കലും ക്ഷേമം അന്വേഷിക്കില്ല, നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും.